ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. കുപ്പി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഈ ലൈറ്റർ ഉണ്ടാവാറുണ്ട്. ഗ്യാസ് നമ്മൾ കത്തിക്കണമെങ്കിൽ ഈ ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഗ്യാസ് കത്തിക്കുക. അപ്പോൾ ഈ ലൈറ്ററിലുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ അഴുക്ക് ഉണ്ടാവും, എണ്ണമയം കലർന്നിട്ടുള്ള ഒരു അഴുക്കായിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അത് പോകാനായിട്ടാണ് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം, കോട്ടൺ തുണിയല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്താലും അതിൽ മതി. അതിലേക്ക് ഒരല്പം നമ്മൾ ഹാർപിക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ, നനയ്ക്കുകയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ലൈറ്ററിൻ്റെ എല്ലാ അഴുക്കും പോയി കിട്ടുകയും ചെയ്യും. നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ആ ഒരു ഷൈനിങ് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർപിക്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ലൈസോൾ ആണെങ്കിലും നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം കേട്ടോ. ലൈസോളും ഇതേപോലെ രണ്ട് ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ ഒരു കുപ്പി നമ്മൾ മിനറൽ വാട്ടർ വാങ്ങുന്നതാണെങ്കിലും ജ്യൂസൊക്കെ വാങ്ങുന്ന കുപ്പി ഉണ്ടെങ്കിൽ അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അത് ടിന്നിൽ കൊട്ടിയതിന് ശേഷം ബാക്കി ഉണ്ടാവുന്നത് നമ്മളിതുപോലെ കവറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊക്കെ നമ്മൾ ആ കവറിൽ നിന്ന് കുറേശ്ശേ എടുക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മളിതേപോലെ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ കവറ് നമ്മൾ വെളിയിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മളൊരു ബോട്ടിലും ടിന്നിലൊക്കെ ആക്കി വെക്കുന്ന ആ ഒരു യൂസ് നമുക്ക് കിട്ടും കേട്ടോ. ആവശ്യമനുസരിച്ച് ഇതുപോലെ മൂടി തുറന്നിട്ട് നമുക്ക് എടുക്കാനും സൗകര്യമായിരിക്കും. അപ്പോൾ ഇതേപോലെ കുപ്പി ഉണ്ടെങ്കിൽ, പഴയ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കളയാതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനിതവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലിതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പോളം തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോൾഗേറ്റ് പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ ഈ ഒരു പേസ്റ്റിൽ ഇതുപോലെ ഒത്തിരി തന്നെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഞെക്കി ആക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പിലുള്ള പേസ്റ്റും എല്ലാം ഈ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഓരോ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ആ ക്യൂബും നമ്മളിതുപോലെ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ പേസ്റ്റ് നിൽക്കുന്നതൊക്കെ നമുക്ക് ഈ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം നമ്മളൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ അതെല്ലാം നല്ല പോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ പേസ്റ്റ് എല്ലാം നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു അടിപൊളി ടിപ്പാണ്. ഇതേപോലെ അതിൽ വരുന്ന പേസ്റ്റ് ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മളിതുപോലെ ആക്കുക. നമ്മൾ ഈ ഒരു കോൾഗേറ്റിൻ്റെ ഇതുപോലെ ബാലൻസ് വരുന്ന ക്യൂബിൽ നിന്ന് ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീടൊക്കെ തുടയ്ക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ഫ്ലോറ് തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നമ്മൾ ഫിനോയിലോ ലൈസോളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഫ്ലോറൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മളതെല്ലാ പേസ്റ്റും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡില്ലേ, അത് ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല പോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതെല്ലാം കൂടി നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ, അതോ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ബോട്ടിലുണ്ടോ, അത് അല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിൽ, ഹാൻഡ് വാഷ് കഴിഞ്ഞ ബോട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് ടെയിലൊക്കെ തുടയ്ക്കാനും അതേപോലെ ബാത്റൂം ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഫ്ലോറ് തുടയ്ക്കാനാണെങ്കിലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ എന്നിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പാത്രം കഴുകാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിതേപോലെ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ ഇതേപോലെ ഒരു നമ്മൾ യൂസ് ചെയ്യുക ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മളിതേപോലെ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാത്രമാണെങ്കിൽ നല്ല പോലെ തന്നെ നമ്മൾ പാത്രം ക്ലീനായി കിട്ടും.
അതുപോലെ എത്ര കറയുണ്ടെങ്കിലും നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ടൂത്ത് പേസ്റ്റും അതേപോലെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്തത് കൊണ്ട് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ ചില്ലിൻ്റെ പാത്രമാണ് എനിക്കിപ്പോൾ ഇവിടെ കഴുകാനുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സ്പോഞ്ചിലേക്ക് കുറച്ച് ഈ ഒരു ലിക്വിഡ് സൊല്യൂഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പതയും കിട്ടും. അതേപോലെ നല്ല പോലെ തന്നെ ടൂത്ത് പേസ്റ്റ് മിക്സിങ് ആയതുകൊണ്ട് നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതല്ലേ നമ്മൾ മീനും ഇറച്ചിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാത്രം ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെയും ഇറച്ചിൻ്റെയൊക്കെ ഒരു ഉളുമ്പ് മണം ഉണ്ടല്ലോ അതെല്ലാം പോയി കിട്ടും. നല്ല നമ്മൾ ടൂത്ത് പേസ്റ്റിന് നല്ലൊരു സ്മെല്ല് തന്നെ നമ്മുടെ പാത്രത്തിന് കിട്ടും കേട്ടോ. അതേപോലെ സെറാമിക്കിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ കഴുകാം. പിന്നെ ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പാണെങ്കിലും നമുക്ക് ഈ സിങ്കും നമുക്ക് കഴുകിയെടുക്കാം. അതേപോലെ നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പ് ഉണ്ടല്ലോ അതും നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. നല്ല വൃത്തിയായി തന്നെ കിട്ടും. നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോപ്പൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോപ്പ് പതയൊക്കെ പോകാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇതങ്ങനെയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ സിങ്കും നമുക്ക് ക്ലീനാക്കി എടുക്കാം. രാത്രി സമയത്ത് നമ്മൾ ഇതേപോലെ ഈ ഒരു ലിക്വിഡ് കൊണ്ട് സിങ്കൊക്കെ കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പാറ്റിയും പ്രാണിയൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ അതേപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പും നമ്മൾ കഴുകിയെടുക്കാം. നല്ല പോലെ തന്നെ നമുക്കത് ക്ലീനായി കിട്ടും. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് ക്ലീന പാത്രം കഴുകാനാണെങ്കിലും നമ്മുടെ വീട് മുഴുവൻ നമുക്ക് ക്ലീനാക്കി എടുക്കാനും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ക്ലീനാക്കി എടുക്കുമ്പോൾ നമ്മളിതുപോലെ കഴുകി നമ്മൾ സിങ്കൊക്കെ നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് നല്ല കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മൾ നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി തന്നെ ഇരിക്കും. കാണാനാണെങ്കിലും അതേപോലെ നല്ലൊരു സ്മെല്ലും നമ്മൾ സിങ്കിനകത്ത് പോകുമ്പോൾ നല്ലൊരു മണവും കിട്ടും. അപ്പോൾ നമ്മൾ ഇറച്ചി മീനൊക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിങ്കിൻ്റെ അവിടേക്കുള്ള ഒരു ബാഡ് സ്മെല്ല് പോകാനും നമുക്ക് ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.